കുറ്റം സമ്മതിച്ച കൊച്ചുകുട്ടന്റെ മൊഴിയില് കമ്മീഷൻ രാമനാഥനും പ്രതിസ്ഥാനത്താ. എടോ മറ്റൊരു പ്രതി അപ്പുനത്താ ഒളിപ്പിച്ചിരിക്കല്ലേടോ. തെമ്മാടത്തിനെ മുഴുവൻ കാണിച്ചിട്ട് മുഖ്യമന്ത്രിയെ കൈമണിടിച്ച് എന്റെ മെക്കിട്ട് കയറാൻ വന്നാളുണ്ടല്ലോ. തന്റെ ഐ പി എസ് തൊപ്പിയൊക്കെ തലബാക്കി വെച്ചേക്കത്തില്ല അവറാച്ചൻ. ഈ കട്ടക്കൽ ഉറുമ്പരിക്കുന്നു. കൂൾ ഡൗൺ മിസ്റ്റർ മിനിസ്റ്റർ. തീ തിന്ന് വളർന്ന ഒരു ഉറുമ്പാണ് ഞാനെന്ന് വിചാരിച്ചാ മതി. ഇത് തെളിവെടുപ്പിന്റെ ഒരു ഭാഗം മാത്രം, ജസ്റ്റ് ആൻ ഇന്ററോഗേഷൻ. അത് എന്നെ ഞാനും ചോദിക്കുന്നേ. എന്നെ ചോദ്യം ചെയ്യേണ്ട കാര്യം എന്താ? തനിക്ക് ഇതിന് ആരാ അധികാരം തന്നേ? അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെയാണ് അവറാച്ച. ആട്ടെ, കൊല നടന്ന ദിവസം മിനിസ്റ്റർ ആന്റണിയുടെ വീട്ടിൽ പോയിരുന്നു. പോയി കാണും. അങ്ങനെ പോയി കാണുമെന്ന് പറഞ്ഞാ പോരാ. പോയിരുന്നോ? പോയിരുന്നെങ്കിൽ അത് എന്തിന്? താൻ എന്നെ ഉണ്ടാക്കാനാടോ? ഇവിടെ ചത്തുപോയി അന്തോണിച്ചത് എന്റെ കൂടപ്പുറപ്പാ. ഞാൻ അവന്റെ വീട്ടിൽ പോകും. അത് എന്തിനാന്ന് തന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല. കൊലപാതകം നടന്ന രാത്രി പോയിരുന്നോ എന്നാണ് ചോദിച്ചത്? അത് പിന്നെ പോയിരുന്നു. വൈ? എന്തിന്? അതൊരു ഫാമിലി പ്രോബ്ലം സംസാരിക്കാൻ പോയതാ. അതെ, ഫാമിലി പ്രോബ്ലം സംസാരിച്ചു, തമ്മിൽ പിണങ്ങി, വാഗ്വാദമായി, പിടിവലിയായി, അവസാനം അതൊരു കൊലപാതകത്തിൽ കലാശിച്ചു. അതല്ലേ സത്യം? തെമ്മാടത്തരം പറഞ്ഞോ. അന്വേഷണം നടത്തി എന്നെ കൊലപാതകയാക്കാൻ നോക്കുന്നു. ഇത് തന്നോ? 10-25 വർഷമായി താൻ ചിരിച്ചും കരഞ്ഞും കണ്ണീരൊലിപ്പിച്ചും കൊച്ചുങ്ങളെ ഒക്കത്ത് വെച്ചും അവരെ മൂക്കളെ ചേറ്റിക്കൊടുത്തും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ നാടകം കളിക്കുന്നു. തന്റെ രാഷ്ട്രീയ നാടകങ്ങൾ ഇവിടെ വേണ്ട. തല്ലാം കൈതരിക്കുമ്പോ പാർട്ടിയുടെ കൊടിയുടെ കളറിയാൻ നോക്കാറില്ല. ആരിച്ച് പിരുത്തുകളെയും കള്ള പന്നി. പറഞ്ഞോ, താൻ എന്തിനാ അവരെ കൊന്നത്? ദൈവദോഷം പറഞ്ഞോ? ഞാൻ എന്തിനാണ് എന്റെ കൂടപ്പുറപ്പിനെ കൊല്ലുന്നേ? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. കമ്മീഷണറെ, ഇത് ചീറ്റിങ്ങാ. ഇതിനെ അനുഭവിക്കും. ഞാനിവിടെ നിന്ന് വെളിയിൽ ഇറങ്ങും. അപ്പൊ കാണിച്ചാണ് പട്ടി. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പോലീസുകാരെ പട്ടി പൂച്ച എന്ന് വിളിച്ചാണ്ടല്ലോ. മിനിസ്റ്ററാണ് ക്രിസ്റ്ററാണെന്നും ഞാൻ നോക്കൂല. വ്യക്തമായി തെളിവായിട്ടോടെ ഞാൻ വന്നിരിക്കുന്നേ. കൊല്ലാനല്ലെങ്കിൽ പിന്നെ താൻ ചരക്കാനോ രാത്രി അങ്ങോട്ട് പോയത്? ഗോപകുമാർ സാർ, ഇയാള് സത്യം പറയുന്നു തോന്നുന്നില്ല. താനാ പുറത്തേക്കുള്ള വാലം അടച്ചേക്ക്. മിനിസ്റ്ററുടെ നിലവിളി പുറത്ത് കേൾക്കണ്ട. പോലീസ് മുറ എടുത്ത സാറിന്റെ മാനം പോവും. അത് വേണോ? വേണ്ട, മുറയൊന്നും എടുക്കണ്ട. ഞാനെല്ലാം തുറന്നു പറയാം. കൊലപാതകം നടന്ന ദിവസം രാത്രി ഞങ്ങളുടെ പാർട്ടി ജനറൽ സെക്രട്ടറി സി എസ് സെബാസ്റ്റ്യന്റെ മോഡ കൊച്ചിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. ആ നേതാക്കന്മാരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. മേളിയിരിക്കുന്ന കക്ഷികളുടെ വിവരമൊന്നുമില്ലല്ലോ. അടിച്ച് ബിറ്റായി ചാച്ചി കാണുമോ? ഞാനൊന്ന് നോക്കട്ടെ. ഓ, നീ ഒന്നും മിണ്ടാതിരി. നിന്റെ വർത്തമാനം കേട്ട പിള്ളേരുടെ തല തിരിയും. ആ മോള് വല്ലതും കഴിക്ക്. എനിക്കൊന്നും വേണ്ട, എനിക്ക് വീട്ടിൽ പോണോ. ആനിയുടെ കൂട്ടുകാരികളുടെ മുറിയിലുണ്ട്. മേരിമേ, അവൾ വിളിച്ച വണ്ടി കയറ്റി. മതി പാർട്ടി ആഘോഷമൊക്കെ. ഞാനിത് മുഴുവൻ കഴിച്ചിട്ടേ വരുന്നുള്ളൂ. എഴുതക്കട പോത്തെ, എഴുതക്കട. എന്താടാ, എന്താ പ്രശ്നം? എന്ത് പറയാനാ? കുടുംബത്തെ നശിപ്പിക്കാൻ പറഞ്ഞ ഒരുത്തി ഉണ്ടായി പോയില്ലേ? ഇവളെ ഇന്ന് ഞാൻ തല്ലിക്കൊല്ലും. വീട്ടിലോട്ട് ചെല്ലട്ടെ. നീ ഇങ്ങോട്ട് വന്നു, ഇങ്ങോട്ട് വന്നേടാ. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കണ്ട. നീ ഇപ്പൊ അവളോട് പൊയ്ക്കോ. നാളെയോ മറ്റന്നാളോ നമുക്ക് അവൾ ഇവിടുന്ന് കടത്താം. നീ വിഷമിക്കാതിരിക്കേ. ആ പിന്നെ എത്ര ഇരുട്ടിയാലും ഞാൻ ആ വഴിക്ക് വരും. പറഞ്ഞ കാശെടുത്ത് വെച്ചേക്കണം. ഓ, അവര് പോയി 2 മണിക്കൂർ കഴിഞ്ഞാ ഞാൻ അന്തോണിച്ചനെ വിട്ടിച്ചാണ്. അപ്പൊ സമയം എന്തായി കാണും? ഒരു 10:30 കാണും. എന്നിട്ട് അവിടെ ചെന്ന ഞാൻ കാണുന്നത് ചോരയിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന അനുജനെയും കുടുംബത്തെയായിരുന്നു. അവര് യാത്ര ചോദിച്ചു പോയത് കർത്താവിന്റെ അടുത്തേക്കാണെന്ന് എനിക്ക് അപ്പോഴാണ് കമ്മീഷണറെ ബോധ്യമായത്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ ഉടൻ തന്നെ അഡീഷണൽ ഡി ജി പി ഗോമസിനെ വിളിച്ച് വിവരം പറഞ്ഞു. അഡീഷണൽ ഡി ജി പി തന്നെ വിളിച്ചു പറയാൻ കാരണം എന്താ? പിന്നെ തന്നെയാണ് അറിയിക്കേണ്ടത്. ഈ കൊലപാതകത്തിൽ എനിക്ക് അന്നും ഇന്നും സംശയം തന്നെ തന്നെയാണ്. അവറാച്ചൻ പറഞ്ഞ ഈ നുണക്കഥ ഞാൻ വിശ്വസിക്കുന്ന കരുതുന്നുണ്ട്. പാർട്ടി കഴിഞ്ഞ് ഞങ്ങൾ അന്തോണിച്ചന്റെ വീട്ടിൽ ചെന്നു എന്ന് വരെയുള്ള കഥ സത്യം. ബാക്കിയൊക്കെ പച്ച കള്ളമല്ലേ അവറാച്ച? കള്ളം പറഞ്ഞ കാര്യം എനിക്കെന്തുവാ? എന്റെ കുടുംബം മുച്ചൂട് തകർത്തവനെ കണ്ടുപിടിക്കേണ്ടത് എന്റെ ആവശ്യമാ. അപ്പൊ അവറാച്ചൻ കള്ളം പറഞ്ഞിട്ടേ ഇല്ല? ഇല്ല. ഉറപ്പാണോ? ഉറപ്പാണോ? അപ്പൊ താണ്ടേ ഇതോ ഈ ഡിജിറ്റൽ ഡയറി ആരുടെയാ? പറയണം. ഇതങ്ങനെ തന്റെ കൈ വന്നു. ഇത് എന്റെ കൈ വന്നതുകൊണ്ടാണല്ലോ അവറാച്ചൻ ഇപ്പൊ ഇവിടെ ഇരിക്കേണ്ടി വന്നു. ഇതെനിക്ക് കിട്ടിയത് കൊലപാതകം നടന്ന ആന്റണി ആറ്റുവയുടെ ബംഗ്ലാവിൽ നിന്നാ. ഈ ഡിജിറ്റൽ ഡയറി എങ്ങനെ അവിടെ വന്ന മിനിസ്റ്ററെ? ഓ, ഇതാണോ താൻ കണ്ടുപിടിച്ച വലിയ കാര്യം? എടോ മന്ദബുദ്ധി കമ്മീഷണറെ, എന്റെ അനിയന്റെ ബംഗ്ലാവിൽ ഞാൻ തോന്നുമ്പോഴൊക്കെ പോകും.
അപ്പൊ അവിടെ വെച്ച് മറന്നു കാണും. എക്സാക്ട്ലി, വെച്ച് മറന്നു കാണും. പക്ഷേ എന്റെ ബുദ്ധിമാനായ മിനിസ്റ്ററെ, എനിക്കിത് കിട്ടിയത് സ്വീകരണ മുറിയിൽ നിന്നല്ല, ബെഡ്റൂം എന്നുമല്ല, പിന്നെ ഇവിടുന്ന കക്കൂസിൽ നിന്നായിരിക്കും. അല്ല, എനിക്ക് ഈ ഡിജിറ്റൽ ഡയറി കിട്ടിയത് അണ്ടർഗ്രൗണ്ടിലെ രഹസ്യം അറിയുന്ന അവറാച്ചം വരണ്ടുപോയോ? കോപം പറയാ, മിനിസ്റ്റർക്ക് ഒരു ജ്യൂസ് പറ. എനിക്കൊരു ചുക്കും വേണ്ട. വേണ്ടെങ്കി വേണ്ട. ഇത്ര രഹസ്യമായി പണിത് വെച്ച ആ ഗോഡൌണിൽ അവറാച്ചൻ എന്തിനാ ഇറങ്ങിയേ? എന്തായിരുന്നു ആ ഗോഡൌണിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന രഹസ്യം? പറ അവറാച്ച, പറ. എനിക്കറിയില്ല. നിനക്കറിയില്ലല്ലേ, ആന്റണിയെ തലക്കടിച്ചു കൊന്നത് ഗോഡൌണിൽ വെച്ചാ. അവിടെ ചോര തളം കെട്ടി കിടക്കുന്ന പാട് ഇപ്പോഴും ഉണ്ട്. താഴെ കിടന്ന ഡെഡ് ബോഡി എങ്ങനെ അവറാച്ച മുകളിൽ വന്നത്? അതോ ചത്തു കഴിഞ്ഞ് അന്തോണിച്ചൻ നടന്ന മുകളിലോട്ട് കയറിയോ? അന്തോണിച്ചൻ അണ്ടർഗ്രൗണ്ടിലിട്ട് കൊല്ലുകയായിരുന്നില്ലേ നീ? കർത്താവിനാണ് അല്ല സാറേ. പിന്നെന്തിനാ നീ സീക്രട്ട് ഗോഡൌണിൽ ഇറങ്ങിയത്? പറയടാ, പറയാ സാറേ. ഇന്നത്തെ കാലത്ത് മാനം മര്യാദയുടെ അനുമതി കാണിക്കാൻ പറ്റുമോ? കൈക്കൂലി മേടിക്കാൻ പറ്റുമോ? ഇനി മേടിച്ച തന്നെ വീട്ടിൽ വെക്കാൻ പറ്റുമോ? പോട്ടെ ബാങ്കിൽ ഇടാൻ പറ്റുമോ? ഉടനെ ഇന്ത്യൻ ടാക്സ്, വിജിലൻസ്, ഇന്റലിജൻസ്, മാങ്ങ, തേങ്ങ, എന്തൊക്കെ ഏടാകൂടങ്ങളാ. അതുകൊണ്ട് പത്തിരുപത്തഞ്ച് വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ നക്കാപ്പിച്ച് ഒളിപ്പിച്ച് വെക്കാൻ ഞാൻ അന്തോനിച്ചനെ ഏൽപ്പിച്ചത്. ആ കാശ് ഒളിപ്പിച്ച് വെക്കാനാ അണ്ടർഗ്രൗണ്ട് റൂം പണിതത്. അപ്പൊ കാശ് വെക്കാനോ എടുക്കാനോ ഇറങ്ങിയ കൂട്ടത്തിൽ ഈ ഡിജിറ്റൽ ഡയറി അവിടെ പോയതായിരിക്കും. അപ്പോ ഗോഡൌണിൽ നിന്ന് രൂപയൊക്കെ എന്ത് മുഴുവൻ താൻ അടിച്ചു മാറ്റിയോ? അയ്യോ, എനിക്ക് 10 പൈസ കിട്ടിയിട്ടില്ല. ആ കാശ് എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. ഇപ്പൊ കാര്യം പിടികിട്ടി. അപ്പൊ അതാണ് നേരത്തെ പറഞ്ഞ ഫാമിലി പ്രോബ്ലം അല്ലേ? ഈ ഡിജിറ്റൽ ഡയറിയും FIR-ൽ അഡീഷണൽ DGP മനഃപൂർവ്വം വിട്ടു കളഞ്ഞ അണ്ടർഗ്രൗണ്ടിന്റെ കാര്യവും അവറാച്ചന്റെ രാത്രിയുള്ള ഈ വിസ്റ്റും കൂടെ കൂട്ടി വായിച്ചാൽ കാശിന്റെ പേരിൽ നടന്ന തർക്കത്തിൽ അവറാച്ചനാണ് ഈ കൊല നടത്തിയെന്ന് ആർക്കാണ് അവറാച്ച മനസ്സിലാകത്തത്? നിങ്ങൾ രക്ഷപ്പെടില്ല മിനിസ്റ്ററെ. മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ച് ഈ കൊലപാതകം ചെയ്ത് താനാണെങ്കിൽ തനിക്ക് കൊലക്കയർ വാങ്ങിത്തരാതെ ഈ രാമനാഥൻ വിശ്രമിക്കില്ല. മിനിസ്റ്റർക്ക് തൽക്കാലം പോവാ. അവറാച്ചൻ വിഷമിക്കാതിരി. ഇബ്രാഹിം മിനിറ്റുകൾ കഴിഞ്ഞെത്തും. രാമനാഥനെ ഫിനിഷ് ചെയ്യാൻ മുഹമ്മദ് ഇബ്രാഹിമാണ് നല്ലത്. അവരുടെ മുൻവൈരാഗ്യം നമുക്ക് ഗുണം ചെയ്യും. എനിക്ക് അറിയാൻ മേലാഞ്ഞിന് ചോദിക്കാം. ഈ കൊല്ലൂന്നും കാച്ചു കളയൂ എന്നൊക്കെ ഒരു മന്ത്രിയെ ഭീഷണിപ്പെടുത്താൻ ഈ രാമനാഥൻ ആരാ? അവന്റെ വരത്തിലേക്ക് മുമ്പിൽ പോയി ഇരുന്ന് കൊടുത്തല്ലോ അവറാച്ചൻ. അവന്റെ ഇന്ന് നല്ല ഇടിയിട്ടുണ്ടല്ലേ. അതൊക്കെ പോട്ടെന്റെ ഗുണശേഖര. അന്തോണിച്ചനെ ഞാൻ കൊന്നുന്ന രീതിയിൽ അവന്റെ വർത്തമാനം. ആ ഡിജിറ്റൽ ഡയറി അവന്റെ കിട്ടിയത് ആകെ കുഴപ്പമാണ്. അതെങ്ങനെ അവന്റെ കിട്ടി? താൻ കാരണം, താൻ ഒറ്റയൊരുത്തൻ കാരണം. ഞാൻ കാരണോ? പിന്നല്ലാതെ അണ്ടർഗ്രൗണ്ടിൽ കിടന്ന അന്തോണിച്ചനെ ശവം എടുത്ത് മേളിൽ കിടത്താൻ പറഞ്ഞ താനല്ലേ? ആ ശവം എടുക്ക ഇറങ്ങിയപ്പോഴായിരിക്കും ഡയറി താഴെ പോയത്. ഞാനെന്ന് അങ്ങനെ പറയാൻ കാരണം ആ അണ്ടർഗ്രൗണ്ട് ഗോഡൌണിന്റെ കാര്യം പുറത്തറിയാതിരിക്കാൻ വേണ്ടിയാ. നിങ്ങൾ കോടിക്കണക്കിന് സമ്പാദിച്ച കള്ളപ്പണം മുഴുവൻ ആ ഗോഡൌണിലാണ് സൂക്ഷിച്ചിരുന്നതെന്നും അത് മുഴുവൻ മോഷണം പോയെന്നും ഒക്കെ കേസ് അന്വേഷണത്തിൽ ചൂണ്ടിക്കാണിച്ച സ്വന്തം അനുജനും കുടുംബവും നഷ്ടപ്പെട്ട അവറാച്ചന് മന്ത്രിസ്ഥാനം കൂടെ നഷ്ടമാവും. എന്നിട്ട് ഇപ്പൊ എന്തായടോ? രാമനാഥന അണ്ടർഗ്രൗണ്ട് കണ്ടുപിടിച്ചില്ലേ? ആ തുറപ്പിച്ചിട്ട് വെച്ചായിരിക്കും ഇനി അവന്റെ കളി. ആഹാ, അങ്ങനെ കളിക്കാൻ ഇനി അവനെ ബാക്കി വെച്ചേക്കരുത്. എന്റെ കർത്താവെ, അതിനിപ്പൊ ഇബ്രാഹിം എത്ര കോടിയായിരിക്കും ചോദിക്കുന്നത്? എല്ലാം തൂത്തുവാരിക്കൊണ്ട് പോയില്ലേ ആ തന്തയില്ല മക്കള്? ശിവ 300 കോടിയാ ഗുണശേഖര നമുക്ക് പോയത്.